ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഒരാള് ഇവിടെ ഇപ്പൊ ഉണ്ട്. അനശ്വര പോലും അറിയാതെ അനശ്വര ഒരു പാൻ ഇന്ത്യൻ നടിയായി മാറിയിരിക്കും. ആദമിന് ഓൾറെഡി അറിയായിരുന്നു, അതായത് മമ്മൂക്കേന്റെ ചെറുപ്പകാലമാണ് അഭിനയിക്കാൻ പോകുന്നുള്ളത്. ഒരു 10:45 മമ്മൂക്ക ലൊക്കേഷനിൽ വന്നു, ഗ്രീൻ മേബാക് കാറിൽ വന്നിറങ്ങുന്നു. ഒരു ഗ്രാൻഡ് എൻട്രി. അദ്ദേഹം റൈറ്റ് സൈഡിൽ തിരിഞ്ഞിട്ട് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് വന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്, കാരണം അദ്ദേഹം ആരാണെന്നുള്ള അറിയാലോ. ദ പാട്രിയാർക്ക് ഓഫ് മലയാളം സിനിമ, ദ ലെജൻഡറി ആക്ടർ. അതിനൊക്കെ അപ്പം ഞാൻ മനസ്സിലാക്കിയുണ്ട്, ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. ചോക്ലേറ്റ് വാങ്ങിക്കുന്ന സീന്, അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ആ ചമ്മല് പോകത്തുണ്ടല്ലേ, ഭയങ്കര രസമുണ്ട് കാണാൻ, ഭയങ്കര രസമുണ്ട് എന്നാണ് കേട്ടോ. അതും പാനിന്റെ ഇപ്പൊ ആദ്യം ആദമിനെ കാണുമ്പോൾ മമ്മൂക്കയുടെ സിമിലാരിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു സിമിലർ ആയിട്ടുണ്ടല്ലോ നമുക്ക് തോന്നും. എന്താണ് കാലിക്കറ്റ് കോളേജിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് അവൻ്റെ കൂടെ പെമ്പിള്ളേര് വളഞ്ഞിരിക്കാൻ തോന്നുന്നു. ഫസ്റ്റ് പടം ഇറങ്ങാൻ പോകണ്ട. ആക്ച്വലി ആളുടെ വീട്ടിൽ അറിയില്ല ആള് അഭിനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതെന്താ പറയുന്നത്, എനിക്കിത്ര പ്രായമായിട്ടൊന്നും ശരിക്കും അങ്ങനെ എപ്പോഴെങ്കിലും വിളിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസൻറ്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹായ്, ഹലോ, വെൽക്കം ടു ജാംഗോ സ്പേസ്. ഞാൻ സ്നേഹ. ഓസ്ലോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അനശ്വര രാജൻ, ആദം സാബിക്. ആക്ച്വലി വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വിളിക്കുന്നത്, കാരണം എബ്രഹാം ഓസ്ലറിന്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു എബ്രഹാം ഓസ്ലർ മൂവിയുടെ ഡിജിറ്റൽ മാർക്കറ്റ് ജാംഗോ സ്പേസ് ടീമാണ്. അപ്പൊ ആ ഒരു പ്രൗഡ് മൊമെന്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സോ വെൽക്കം. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ മൂവി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനകത്തെ പാട്ടുകളൊക്കെ പിന്നെ ഞങ്ങൾ ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലായിടത്തും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളാവാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് പാട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ആവാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ആ റൊമാൻറ്റിക് പക്കായിട്ടുണ്ട്. സീരിയസ്ലി ഭയങ്കര ഇമോഷനിലായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു പാട്ട് തിയേറ്ററിൽ കണ്ടപ്പോ? ഒരുപാട് സന്തോഷമുണ്ടായി, ഒരുപാട് സന്തോഷമുണ്ടായി. പിന്നെ എന്താണ്, അങ്ങനത്തെ ഒരു ഒരു കൾട്ടാണ് ആ പാട്ട്, ഒരു മാസ്റ്റർ പീസ് ആണത്. അപ്പൊ അതില് എന്താ പറയാ, ഈ സിനിമയിൽ വരാനും അതില് ഞങ്ങൾക്ക് അഭിനയിക്കാനും ഒരുപാട് ഭാഗ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം. ഇപ്പൊ മിഥുൻ ചേട്ടനെ പോലൊരു ആളുടെ മൂവി ചെയ്തപ്പോ എന്താണ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തത് ചേട്ടൻ്റെ ഒരു ഡയറക്ഷനിൽ? എനിക്ക് മിഥുൻ ചേട്ടനെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഹാഫ് ഇന്നായിരുന്നു മൂവിയിൽ. ഞാൻ അങ്ങനെ ഒരു നല്ല ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു വലിയ കാര്യം. പടത്തിൽ നമ്മൾക്കിപ്പോൾ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ആള് എന്ന് വെച്ചാൽ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, റഫായിട്ട് നിൽക്കുന്ന ഭയങ്കര റഫ് സൗണ്ട് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര കൂളായിട്ടുള്ള, ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു മനുഷ്യൻ. നമുക്ക് എന്ത് നോർമലി ഇരുന്ന് നമ്മുടെ ഫ്രണ്ടിനെ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് മിഥുൻ ചേട്ടൻ. സോ അത്രയും നല്ലൊരു ഡയറക്ടറോട് വർക്ക് ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം നല്ലൊരു പേഴ്സൺ ആണ് മിഥുൻ ചേട്ടൻ. അങ്ങനെ ഒരാളുടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ആം സോ ഹാപ്പി. ഇപ്പൊ അനശ്വര സുജ എന്നുള്ളൊരു ക്യാരക്ടർ, ഇപ്പം അനശ്വര കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മള് പ്രണയ വിലാസത്തിൽ കണ്ടു, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിരുന്നാ പോലും മിഥുൻ ചേട്ടൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനശ്വര ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ക്യാരക്ടറിൽ ഇന്ന കാര്യങ്ങൾ പിടിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാനിപ്പോ അധികം അങ്ങനെ ചെയ്തു, ഞാൻ ഒരു പടത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൂ. അതിപ്പം ഇപ്പൊ ലാസ്റ്റ് ജനുവരിയിൽ ഇറങ്ങിയ മൂവിയിലാണ്. അപ്പം ഇതിലേക്ക് വരുമ്പോ ഇതിലത്തെ സുജ ഞാൻ അപ്പം അങ്ങനെ ഞാൻ മിഥുൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പ്രണയവിലാസം അടിക്കാതിരുന്നാൽ മതി എന്നൊരു സാധനമേ ഉള്ളൂ. അതിലത്തെ ഒരു റിപ്പീറ്റേഷൻ ലുക്സിലായാലും ഇതിൽ എനിക്ക് തോന്നിരുന്നുണ്ടായിരുന്നു. അപ്പൊ മിഥുൻ ചേട്ടൻ നമ്മള് ഞാൻ പടത്തില് ഞാൻ ഷൂട്ടിന് വരുന്നതിന് തലേദിവസം മിഥുൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അനശ്വര എല്ലാവരും ഭയങ്കര അത് ഫ്ലാഷ് ബാക്കിൽ തന്നെ നമ്മുടെ സ്റ്റോറിയിൽ തന്നെ എല്ലാവരും ഭയങ്കര തകർത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതിപ്പോ ഞാൻ വന്ന് ഞാൻ കാണുമ്പോഴേക്കാ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ കുറെ എല്ലാവരും പെർഫോമൻസ്. അപ്പൊ എല്ലാവരും ഭയങ്കര തകർത്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ പിടിച്ച് നിന്നോണം അത് പറയാൻ വേണ്ടിട്ടാ വിളിച്ചത് എന്ന് പറഞ്ഞ് മിഥുൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് കാണുമ്പോഴാണെങ്കിലും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാവരും. എനിക്ക് ഷൂട്ടിന്റെ സമയത്തും മിഥുൻ ചേട്ടൻ
എല്ലാത്തിലും എനിക്ക് എല്ലാ ഇമോഷൻസും ഓരോ പോയിന്റും എനിക്ക് മിഥുൻചേട്ടൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇവിടാണെങ്കിൽ ആക്ച്വലി ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഒരാള് ഇവിടെ ഇപ്പൊ ഉണ്ട്, എന്താ പറയുക, ദീർഘനിശ്വാസം കീറുന്നിരിക്കുന്നു. ഇപ്പോ ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ അനുശ്വര പോലും അറിയാതെ അനുശ്വര ഒരു പാൻ ഇന്ത്യൻ നടിയായി മാറിയിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ആക്ട്രസിനൊപ്പം അഭിനയിച്ചപ്പോ എന്താണ് ഇത്രയും വലിയ കോൾ കൊടുക്കില്ല? കുറച്ച് കുറച്ച് അല്ല, അതിനൊക്കെ അർഹയാണ് എന്റെ കൂടെ. ഓഫ് കോഴ്സ് ഒരു പെർഫോം എന്ന രീതിക്ക് പറഞ്ഞാലും പിന്നെ ഭയങ്കര ഡൗൺ തോട്ടാണ്. ഞാൻ ഇത്രയും ഞങ്ങൾ ഫസ്റ്റ് ഡേ സെറ്റിൽ കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ മൈൻഡിൽ വേറെ എന്താണ് കൊടുക്കാതെ പറഞ്ഞിട്ടുള്ളത്? പഠിപ്പിച്ചിട്ടേക്ക് അല്ല, ഞങ്ങൾ ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയാ, അനുശ്വരി എങ്ങനെയായിരിക്കും എന്നുള്ള കാൽക്കുലേഷൻ ഒന്നും ഇല്ല. വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ ഫസ്റ്റ് മൂവിയാണത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു കുറച്ച് ക്ലോസ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ആറ്റിറ്റ്യൂഡ് പോലെ അനുശ്വരനോട് കാണിച്ചിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പോലുള്ള കോൺഫിഡൻസ് പിന്നെ കയ്യിൽ പോകുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഒരു കോളേജിൽ ഒരു ലാസ്റ്റ് ബെഞ്ചർ, ഒരു കോളേജ് മേറ്റ്, ഒരു ക്ലാസ്മേറ്റ്, ആ ഒരു സെയിം വൈബാണ് എനിക്ക് അനുശ്വരന് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ എന്തോ ഹായ് ബഡി എന്തോന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്നെ ഒരു പരിചയമില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ബാക്കിൽ വന്നിട്ട് ഹായ് ബഡി, അവരെന്താ പറയുക, ഒരു ആ ഒരു അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആയിട്ടാണ് ആദ്യം തന്നെ മീറ്റ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് സെലക്ഷനെ കിട്ടി, അനുശ്വരയാണെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്കൊരു ഒരു തോട്ട്സ് കാണുമല്ലോ ഇങ്ങനെ ആയിരിക്കും, കാരണം ഒരുപാട് ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റാണ്, പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ഒരു ടെൻഷൻ കാണുമല്ലോ ഇവ എങ്ങനെയായിരിക്കും അനുശ്വര, കാരണം നമുക്ക് അറിയില്ല ക്യാരക്ടർ വൈസ്. അപ്പം എന്തായിരിക്കും ഒരു മുൻവിധിയോടെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച കാര്യമുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എടുത്തിരുന്ന കോൺഫിഡൻസ് ലെവൽ താഴെ പോയാണ്. പക്ഷേ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് ടൈമിലാണെങ്കിൽ പോലും. ഇപ്പോൾ നമ്മുടെ ഞാൻ ഒരു ന്യൂ കമറാണ്, അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് എക്സ്പീരിയൻസ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ക്യാമറയുടെ ഒരു ക്യാമറ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് നീ അങ്ങോട്ട് പോയിന്റ് ചെയ്യുക, കൈ ഇങ്ങോട്ട് പോയിന്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്, എന്താ പറയുക, ഗൈഡ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് ടൈമിൽ. പിന്നെ അങ്ങനെ ഡൗൺ ടൂർത്താണ്. ഞങ്ങൾ അങ്ങോട്ട് ഒരുപാട് കളി സംസാരിക്കാറുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചേട്ടാ നീ അത് അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഓൾറെഡി പുള്ളിക്കാരി പ്രൂവ്ഡ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതും ഇത്രയും ചെറിയൊരു ഏജിൽ തന്നെ ഇത്രത്തോളം പ്രൂണായിട്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ചുരുക്കം ആളുകളുള്ളൂ. ഓഫ് കോഴ്സ് ഒരു അനശ്വര എന്നൊരു ആർട്ടിസ്റ്റിനോട് എനിക്ക് എന്താ പറയുക, ഒരു റെസ്പെക്ട് അത് കൂടിയിട്ടേ ഉള്ളൂ, കൂടിയിട്ടേ ഉള്ളൂ ഒരുപാട്. ഓക്കെ, ഇപ്പം ആദ്യം പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഇപ്പോൾ ഒരു സിനിമ കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, പക്ഷേ നിലനിന്ന് പോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അനുശ്വര പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഒരു ആക്ട്രസ് നിലയിൽ. അപ്പോൾ അത് എനിക്കൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റി എന്ന് അനുശ്വരിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പം ഇനി മുന്നോട്ടും ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം, ചിലവർക്കിപ്പം ഒരു ഫസ്റ്റ് ഫസ്റ്റ് മൂവി കഴിഞ്ഞിനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഒരു ടാലൻറ്റ് കാണിക്കാൻ വേണ്ടി ഒരു സ്പേസ് കിട്ടണമെന്നില്ല. ബട്ട് ലക്കിലി ഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു എനിക്കൊരു ബ്രേക്ക് ആയിട്ട് എനിക്ക് ശരണ്യ വന്നു. അതിനുശേഷം ഇപ്പം നേരായാലും പ്രണയവിലാസായാലും എനിക്കങ്ങനെ എനിക്ക് ആസ് എൻ ആക്ടർ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വന്നു, അതിനുള്ള എഫേർട്ടിലും ഞാൻ എടുത്തു. അതുണ്ട്, എനിക്കും എൻ്റെ ഒരു ഇൻഡസ്ട്രി തന്നെ എനിക്ക് ഫേവറായിട്ട് നിന്നു, ഞാനും അതിന് ഫേവറായിട്ട് നിന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടേക്ക് പോലെ തന്നെ അങ്ങനെ നിന്നു എന്നുള്ളതാണ്. ഇപ്പം എനിക്കിപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വരാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അങ്ങനെ ലക്കിലി എന്നെ തേടി വന്നു, അതെനിക്ക് ഭയങ്കര ഗ്ലാഡാണ്. ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക് അതിനോട്. നല്ല ക്യാരക്ടേഴ്സ് എന്നെ തേടി വന്നു, നല്ല ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, ആ ക്യാരക്ടേഴ്സ് എന്നാൽ പറ്റുന്ന രീതിയിൽ എനിക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക് അതിനോട്. യെസ്. ഇപ്പൊ ക്യൂട്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇതുപോലെ ഇപ്പം നേര് മുതൽ ഇപ്പൊ ഹോസ്റ്റലർ വരെ വന്നിരിക്കുന്നു, മെച്ചുവേർഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് അനുശ്വരിക്ക് കൂടുതൽ താല്പര്യം? എനിക്ക് അങ്ങനെ താല്പര്യം അല്ല, എനിക്ക് എന്നിലെ ആക്ടറിന് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇപ്പം നേരിൽ എനിക്കിപ്പോൾ സാറാന്ന് വെച്ചാൽ എൻ്റെ കംഫർട്ട് സോണിന് പുറത്തുള്ള, ഞാൻ ഇതിലൂടെ ട്രൈ ചെയ്യാത്ത, എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ക്യാരക്ടറാണ്. ബട്ട് അത് ഞാൻ ട്രൈ ചെയ്തു, അത് വർക്കായി എന്നുള്ളത്. അതേപോലെ എനിക്ക് ക്യാരക്ടേഴ്സ് എന്നുള്ള ആക്ടറിനെ വളർത്തുന്ന രീതിയിൽ, അഭിനേതാവിനെ വളർത്തുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ. റിപ്പീറ്റഡ്ലി പോവാതെ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതെ, ഇപ്പം നമ്മൾ മൂവി ഇന്ന് രാവിലെ ഞാൻ കണ്ടു,
നമുക്ക് ആ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോഴത്തേനും മമ്മൂക്കേൻ്റെ ഒരു എൻട്രി നമുക്ക് അറിയാം, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആ ഒരു എൻട്രി ഒരു വേറെ ലെവലിൽ തന്നെയാണ്, ഭയങ്കര മാസ് എൻട്രിയാണ്. അപ്പൊ ആദം ഓൾറെഡി അറിയായിരുന്നോ, അതായത് മമ്മൂക്കേൻ്റെ ചെറുപ്പകാലമാണ് അഭിനയിക്കാൻ പോകുന്നുള്ളത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട് എൻ്റെ ലൈഫിൽ, ഞാൻ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് പേരുകൾ. എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മിഥുൻ ചേട്ടൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹനാണ്. അദ്ദേഹം ഒരു ജ്യേഷ്ഠനാണ്, ഒരു എന്താ പറയുക, ഞാൻ ആശാൻ എന്ന് വിളിക്കാറുണ്ട്, ചേട്ടാ എന്ന് വിളിക്കാറുണ്ട്. അതിനപ്പുറം നല്ലൊരു ടീച്ചറാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ ഒരു ഷൂട്ടൊരു ഒരു ഷോട്ട് എടുക്കാൻ നേരത്ത് നമ്മൾ അത്രത്തോളം എന്നെ നല്ല ഏതൊരു ആർട്ടിസ്റ്റിനെയും അത്രത്തോളം കംഫോർട്ടാക്കിയതിന് ശേഷം മാത്രമേ ഷോട്ടിന് പോകാറുള്ളൂ. നമ്മുടെ കംഫോർട്ടാണ് അവർ ആദ്യം നോക്കുക. മിഥുൻ ചേട്ടൻ ഓഫ്കോഴ്സ്, പിന്നെ രജി ചേട്ടൻ, പ്രിൻസ് ചേട്ടൻ, പേരെടുത്ത് പറയാൻ അലൻ ചേട്ടൻ, ബേസിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ മിഥുൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആസ് എ ഡയറക്ടർ. എന്താ പറയുക, പിന്നെ ഒഫ്കോഴ്സ് ഞാൻ ആദ്യം ഒരു ഫാൻ ബോയ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഞ്ചാം ബാധിര, ആട്, ആടിക്കു, അതൊക്കെ അതിന് ഒരു ഫാൻ ബോയ് ആയിരുന്നു ഞാൻ. പിന്നെ നേരിട്ട് കാണും, ഇപ്പോഴും എനിക്ക് ആ ഒരു എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒഫ്കോഴ്സ് എൻ്റെ ഒരു എന്താ പറയുക ഒരു അനിയനോട് സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരിക്കാറുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എനിക്കിപ്പോൾ ഒരു ഇപ്പോഴും ആ ഒരു ഫാൻ ബോയ് വേണ്ടി ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. എനിക്കതാണ് ഇഷ്ടം. നമുക്ക് ഒരു ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഓക്കെ, നമ്മളതിൽ പ്രിപ്പയർഡ് ആവും. പക്ഷേ മമ്മൂക്ക എന്റെ ചെറുപ്പം പറയുമ്പോഴത്തേക്ക് എവിടെയും പാളിപ്പോയി തീർന്നു, ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ? അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്തിയത് മമ്മൂക്ക എന്നുള്ള ഒരു ക്യാരക്ടർ ആ ഒരു ചെറുപ്പം ചെയ്യാൻ വേണ്ടി? കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിരുന്നു, പിന്നെ ഇവര് ഡയറക്ഷൻസ് തന്നിരുന്നു. അതുപോലെ നീ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുക, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാ സംസാരിക്കുക എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ എന്താണ്, അങ്ങനെ ഇവർ തന്നെയാണ് അങ്ങനെ ആക്കിയെടുത്തത് തന്നെ. അല്ലാതെ ഞാൻ ഒരു ബ്ലാങ്കായിട്ട് ഇവരുടെ അടുത്തേക്ക് പോയി ഇവരാണ് എന്നെ ആ ഒരു ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ആക്കിയെടുത്ത ഇവരാണ്. ഓക്കെ, മമ്മൂക്കായിട്ട് അതിന് മുമ്പ് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? അയ്യോ, മമ്മൂക്കായിട്ട് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കാണുന്ന മമ്മൂക്ക ഷൂട്ടിന് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഏകദേശം ഒരു 10:45 മമ്മൂക്ക ലൊക്കേഷനിൽ വന്നു. അപ്പോൾ എല്ലാവരും നിൽക്കുന്ന പോലെ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആണ്. ഞാൻ അദ്ദേഹം ആദ്യമായിട്ട് വരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഗ്രീൻ മേബാക്ക് കാറിൽ വന്നിറങ്ങുന്നു, ഒരു ഗ്രാൻഡ് എൻട്രി. ഞാൻ വാ വിളിച്ച് നിന്നു, ലിറ്ററലി ഞാൻ വാ വിളിച്ച് നിന്നു. അത്രയും കണ്ണെടുക്കാൻ തോന്നാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഡയറക്ടർ സാറിനും ഡി ഒ പിക്കും തേനീശ്വർ സാറിനൊക്കെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ഞാനിങ്ങനെ കൈ കിട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിനുണ്ട്, എന്നെ മൈൻഡാക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്, കൈ കെട്ടിയിട്ട് ഇങ്ങനെ വാ വിളിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താ പറയുക, അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. അദ്ദേഹം റൈറ്റ് സൈഡ് തിരിഞ്ഞിട്ട് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. എനിക്കത് ഷെയ്ക്ക് ഹാൻഡ് വാങ്ങണോ, അയ്യോ അത് കൊടുത്തിട്ട് ഞാൻ എന്താ പറയുക, സത്യം പറയാം എൻ്റെ കിളി പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിനെ പോലൊരു മനുഷ്യൻ എന്നെ കണ്ടിട്ട്, അതായത് എൻ്റെ ഫോട്ടോ അദ്ദേഹം കാണുന്നതൊരു 1 month അതിന് മുമ്പ് കണ്ടാണ്. അപ്പോൾ അന്ന് കണ്ട എന്നെ ഷൂട്ടിന് മൈൻഡ് ഉണ്ടായാലും അദ്ദേഹത്തിനില്ല. പക്ഷേ എനിക്ക് വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്ന് എന്നോട് ചിരിച്ച് വർത്താനം പറഞ്ഞു, എന്നിട്ട് ആ ക്യാരവനിലേക്ക് പോയത്. അതെൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. കാരണം അദ്ദേഹം ആരാണെന്നുള്ളത് അറിയാലോ, ദ പാട്രിയാർക്ക് ഓഫ് മലയാളം സിനിമ, ദ ലെജൻഡറി ആക്ടർ. അതിനൊക്കെ അപ്പുറം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. ഞാൻ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം ഏതൊരാളെയും ഇപ്പോൾ ലൊക്കേഷനിൽ വന്ന് അദ്ദേഹം എല്ലാവരെയും നോക്കുന്നുണ്ട്, എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും. ഈവൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും എല്ലാവരും ചുറ്റും പുറവും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് അന്ന് സംസാരിച്ചത്? കാരണം ആദ്യമായിട്ട് കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുകയാണ്, കിളി പോയ അവസ്ഥയിലാണ്. അപ്പൊ എന്താണ് ആക്ച്വലി സംസാരിച്ചില്ല, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം എന്തോ പറയും, എനിക്ക് സത്യം പറയും ഇപ്പോൾ ഓർമ്മ കൂടിയില്ല. കാരണം ഞാൻ അത്രയ്ക്ക് കിളി പോയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. എൻ്റെ മിഥുൻ ചേട്ടനാണ് പറഞ്ഞത് കിളി പോയല്ലേ എന്ന് ചോദിച്ചാൽ ആ പോയി എന്ന് പറഞ്ഞത്. ഇപ്പം ഈ മൂവിക്കകത്ത് കുറേ ഇമോഷണൽ നമ്മൾക്ക് കണക്റ്റഡ് ആവുന്ന കുറേ സീനുകളുണ്ട്. ഇപ്പം ഈ പഴയ കാലം കാണിക്കുമ്പോൾ അന്ന് ഫോണില്ല, നമുക്ക് കത്തുകളിലൂടെ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് അതിൽ ഒന്ന് രണ്ട് സീൻസ് ഉണ്ട്, അതായത് അനശ്വർ എന്ന ആക്ട്രസിൻ്റെ കുറച്ച് എന്താ പറയുക ഒരു ഗ്രോത്ത് പ്രോസസ്സ് കാണിക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം വളർന്നുള്ളത് കാണിക്കുന്ന ഒരു സീനൊക്കെയാണ് ആ ചോക്ലേറ്റ് വാങ്ങിക്കുന്ന സീന്. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ആദം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചെന്ന് കരയുന്നൊരു സീനുണ്ട്. ശരിക്കും അത് ഭയങ്കരമായിട്ട് ആ കരച്ചിൽ നമുക്ക് എല്ലാം എന്താ പറയുക നമുക്ക് കൺവീൻസ്ഡ് ആണ് ആ പെയിൻ ആയിട്ടുള്ളത്.
അപ്പം അനശ്വര തിയേറ്ററിൽ ഇപ്പം നമ്മൾ ഒരു മൂവി എന്ന് പറഞ്ഞ പ്രോസസ്സാണ്, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്, ആ ഒരു സീനൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ കണ്ടപ്പോൾ? എനിക്കൊന്ന് എന്റെയും സബിക്കിന്റെയും ഫസ്റ്റ് സീൻ അതായിരുന്നു തോന്നല്ലേ, ചോക്ലേറ്റ് കൊടുക്കാതെ നമ്മുടെ ഫസ്റ്റ് സീൻ നമ്മുടെ അടുത്തേക്കുന്ന, അത് ഷൂട്ട് ചെയ്യുമ്പോ ഭയങ്കര രസമായിരുന്നു. അതായത് നമ്മുടെ ആളീ കാണുന്ന പോലെ ഇത്ര സൈലന്റ് ഒന്നും അല്ല കേട്ടോ, ആളീ വെറുതെ മെല്ല ഭർത്താനം പറഞ്ഞാൽ കേൾക്കണ പോലും അത്രയും മെല്ലെ സംസാരിക്കാം, അത്ര സൈലന്റ് ഒന്നും അല്ല. അപ്പോ സെറ്റിൽ നമ്മൾ എടുത്ത ആദ്യം എടുത്തൊരു സീൻ അതാണ്. അപ്പം ഞാൻ ഈ ആള് വെയിറ്റ് ചെയ്ത്, അതിൽ ആരാണ് ഈ ഒപ്പം മമ്മൂക്കയുടെ ചെറുപ്പകാലം ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ മീൻചേട്ടൻ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഇവരെ ഇങ്ങനെ കുറെ ഇവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ആരെയും ചെറുപ്പകാലം ചെയ്യുന്നാരാ, എന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആരാ, അതൊരു ഒരു പുതിയ ആളാ, ആളെ കൊള്ളാം രസമായിട്ടുണ്ട് എന്നൊക്കെ മീൻചേട്ടൻ പറയാം. പറഞ്ഞിട്ടില്ല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ആദ്യം പറഞ്ഞേ. അപ്പൊ ആദ്യം ഞാൻ കേരളത്തിൽ ഞാൻ മീറ്റ് ചെയ്യുമ്പോ നമ്മൾ ഫസ്റ്റ് ഒക്കെ സിമിലാരിറ്റിയിൽ നോക്കാം, മമ്മൂക്കയായിട്ടുള്ള സിമിലാരിറ്റിയാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. നമ്മുടെ ഫസ്റ്റ് സീനൊക്കെ ഭയങ്കര രസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് വന്ന സീനാണ്, ഈ ഡയറമിലേക്ക് കൊടുക്കുന്നതും ഈ നോട്ടും പരിപാടിയും. അപ്പം ആളും അത് നമ്മുടെ ഇടയിലുള്ള ഒരു ഇവന്റ് ഒക്കെ, ഒരു പെർഫോമൻസിൽ ഞാൻ ആളെനിക്ക് പറഞ്ഞിരുന്നു, ഞാൻ ആൾക്ക് പറഞ്ഞു നമുക്ക് ഓക്കെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ, ആ മൊത്തത്തിൽ ഇംപ്രൈസ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഭയങ്കര രസമായിട്ട് ചെയ്തൊരു സീനാണ് അതിപ്പോ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും അത് നല്ല രസം. അത് ആ ഒരു മൊത്തത്തിൽ ഇപ്പൊ ലവ് സ്റ്റോറി ആ ഒരു ഫ്ലാഷ് ബാക്ക് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്നൊക്കെ കണ്ടപ്പോ എന്റെ ചേച്ചിയും എന്ന് പറഞ്ഞത് ആ ഭയങ്കര രസമുണ്ട്, കാണാൻ ഭയങ്കര രസമുണ്ട് എന്നാണ് പറഞ്ഞത്. ഗിവാൻഡേക്കിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് ഷൂട്ടിന്റെ ഞങ്ങൾ തൂവോട്ട് അനുവിന്റെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗിവാൻഡേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ബീച്ചിൽ ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോൾ അത് രാത്രി ആയിരുന്നല്ലോ, ആ ഒരു സീനിലൊക്കെ നല്ലപോലെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും ത്രൂഔട്ട് ദ ഷൂട്ട്. ഇപ്പൊ ആദ്യം ആദവിനെ കാണുമ്പോൾ മമ്മൂക്കയുടെ സിമിലാരിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? അങ്ങനെ പെട്ടെന്ന് ഒരു ഇതൊന്നല്ല, ബട്ട് നമുക്ക് ആളെ കാണുമ്പോ ആ ഒരു ഒരു ചേഞ്ച്, ആ ഒരു സംതിങ് എന്തോ ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു സിമിലർ ആയിട്ടുണ്ടല്ലോ നമുക്ക് തോന്നും. എന്താണ് മെയിൻ ആയിട്ട് ഒരു കുട്ടിക്കാലം ഒരു ആയിട്ട് തോന്നും മെയിൻ ആയിട്ട്. അതല്ല ഒരേപോലെ ഉണ്ട്, നമ്മള് ചെറുപ്പകാലം ചെയ്യുന്നവരെ വെച്ച് നോക്കില്ല. അങ്ങനെ എനിക്ക് തോന്നി ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം അനശ്വരയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമ്മള് ഉദാഹരണം സുജാതയിൽ നിന്ന് ഒരു ടീനേജ് ഗേളിൽ നിന്ന് ഒരു യുവ നടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഫാൻസ് ഒക്കെ കൂടിയ പോലെ തോന്നുന്നുണ്ടോ? ഫാൻസിന്റെ എന്നല്ല, ബട്ട് ഇതേപോലെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന ലൈക്കബിലിറ്റി അല്ലെങ്കിൽ കൊള്ളാലോ എന്ന് തോന്നുന്നത് വന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ സിനിമകൾ ഇറങ്ങിയിട്ട് നമ്മള് ആളുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്താ ബ്യൂട്ടി ആണ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഫാൻസ് വരും, പ്രപ്പോസൽസ് ഒക്കെ ഒരുപാട് വരാറുണ്ടോ? സിനിമയെ പറ്റി നല്ല അഭിപ്രായങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരാൻ വന്ന ആഗത്തിനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് അവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുട്ടികൾ കോളേജിൽ, നമ്മള് കോഴിക്കോട് കാലിക്കറ്റ് കോളേജിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ഇല്ല അല്ലെ എന്നെ ചോദിക്കാറുണ്ട്, ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് അവന്റെ കൂടെ പെമ്പിള്ളേര് വളഞ്ഞിരിക്കാന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്കണേ, അതായത് ഫസ്റ്റ് പടം ഇറങ്ങാൻ അതിനുമുന്നേ ഒരു കാര്യം പറയാം, ഒരു
ആക്ച്വലി ആളുടെ വീട്ടിൽ അറിയില്ല ആള് അഭിനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പറയാനാണ് പോകുന്നത്. വീട്ടിൽ സപ്പോർട്ട് ചെയ്യും ഇല്ല അതല്ല എന്താ പറയുക എന്തോ എനിക്കത് പറയാണ്ട് പോയി ആ റിസൾട്ട് കാണിക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതിനുള്ള ഒരുപാട് നാളതങ്ങനെ ഷൂട്ടിന്റെ പ്രോസസ്സിൽ ഒരുപാട് കുറച്ചധികം നാൾ എനിക്കിങ്ങനെ പൊളിച്ചു വെക്കാൻ സാധിച്ചു. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ടുപേരത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഞാൻ വീട്ടിലും ഉമ്മടുത്തായാലും വാപ്പടുത്തായാലും ഫ്രണ്ട്സിനോട് ഒന്നും പറയാതെ ഒറ്റ മുങ്ങലും മുങ്ങാണ് ചെയ്തത്. ഈ ഷൂട്ടിന്റെ ടൈം എത്തിയ June 25 എന്റെ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞു. 26 ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞു. 25 ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് 26 ഞങ്ങൾ ട്രാവൽ ചെയ്ത് കാലിക്കട്ട് വന്ന് 27 രാവിലെ 8:15 ഫസ്റ്റ് ഷോട്ട് വെച്ചു. ആ ഒരു പകുതിയോളം എനിക്കത് മറച്ചു വയ്ക്കാൻ സാധിച്ചു. പക്ഷെ അത് ഫ്രണ്ട്സ് കണ്ടുപിടിച്ചു. അപ്പം ഫാമിലിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിലെ നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ആരും വീട്ടിലങ്ങനെ ആരും ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്ന ടൈപ്പ് അവർ നേച്ചറുള്ള ആളുകളൊന്നും അല്ല. ഇപ്പൊ അനശ്വര നമ്മള് 23 ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു. 24 ഇപ്പൊ ഹിറ്റ് അടിച്ചു. അപ്പം സെലക്ടഡ് ആയിട്ട് സ്ക്രിപ്റ്റുകൾ എടുക്കാനാണോ ഇനി തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. സെലക്ടഡ് നല്ല സിനിമകളുടെ ഭാഗമാണെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും അതെ, നല്ല സിനിമകളിൽ നല്ല ക്രൂവിന്റെ കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം തന്നെയാണ്. ഓക്കെ. ഇപ്പൊ എനിക്കത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിട്ട് പോയി സംഭവമാണ് അനശ്വരയുടെ ഒരു വീഡിയോ. അതായത് എനിക്കിത്ര പ്രായമായിട്ടൊന്നും ഇല്ല മുതുക്കാതെ വിളിക്കുന്നു. നിവിൻ ചേട്ടന്റെ പുതിയ പടം മലയാളി ഫ്രം ഇന്ത്യ അല്ലേ? അപ്പോ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും അങ്ങനെ എപ്പോഴെങ്കിലും വിളിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുതുക്ക എനിക്ക് പ്രായമായിട്ടൊന്നും ഇല്ലടാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതുക്കാന്നും പറഞ്ഞു. അതെ, ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ. അപ്പൊ ഇങ്ങനെ ഒന്ന് പറയുന്നവരോട് എന്താണ് ശരി പറയാറുള്ളത്? ഞാൻ പറയാറില്ല. കഥാപാത്രങ്ങളോട് ക്യാരക്ടേഴ്സ് എന്ന് തോന്നുന്ന ഒരു ഇഷ്ടമായിരിക്കാം. പേഴ്സണലി ഉള്ളതിനേക്കാളും അവർക്ക് ആ ഇഷ്ടം പറയുന്നു ഞാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ പടത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ ഷൂട്ടൊക്കെ? ഷൂട്ട് തീർന്നു. ഇപ്പൊ പോസ്റ്റ് വർക്ക് നടക്കാണ്. ഡബ് ഓൾമോസ്റ്റ് തീർന്നു. റിലീസ് ഇപ്പൊ പറയും, ഒരു മാർച്ച് എന്ന രീതിയിൽ റിലീസ്, മാർച്ച് ഏപ്രിൽ എന്ന രീതിയിൽ റിലീസ് പറയും. ഇപ്പോ അനശ്വര ഒരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് നമുക്ക് ക്യാരക്ടേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം ഒരു വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ അതിൽ നിന്ന് ഇറങ്ങി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം സാറ് ചെയ്ത ടൈമിൽ അതിൽ ആ ഒരു കുറച്ച് സീൻസ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഏറ്റവും, അതായത് ഈ ഒരു ത്രൂ ഔട്ട് ഇത്രയും ചെയ്ത മൂവികളിൽ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ ഏതായിരുന്നു പറയുവാണെങ്കിൽ? ചലഞ്ചിങ് ആയിട്ടുള്ള റോൾ, ഇതേപോലെ ക്യാരക്ടേഴ്സ് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് സമയമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞപോലെ നേരിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജോയിൻ ചെയ്യുന്നത്, അല്ല ഓസ്ലർ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജോയിൻ ചെയ്യുന്നത് നേരിലായിരുന്നു. ഓസ്ലർ എന്ന സെറ്റിൽ നിന്ന് നേരെ പോയൊന്നും ഇല്ലാണ്. അപ്പൊ ഓസ്ലർ എന്ന് വെച്ചാൽ ഭയങ്കര ആ ഒരു പ്രേമം, ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഭയങ്കര പൊട്ടക്കിട്ട് കൺവെർഷക്കിട്ട് കുട്ടീനെ പെട്ടെന്ന് അവിടെ കൊണ്ട ഒരു കോൺട്രാസ്റ്റ്, ഭയങ്കര ന്യൂട്രലി പോകുന്ന, ഭയങ്കര റോ ആയിട്ട് പോകുന്ന. ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുമ്പോ തന്നെ ഒന്നുമില്ല കേട്ടോ അനുഷ്ഠ ഇങ്ങനെ, അതായത് ഒരു 5 ഡ്രസ്സിടെ ഷൂട്ടിന് പോവാ ഇങ്ങനെയായിരുന്നു അതിനുണ്ടായിരുന്നു, ഒന്നുമില്ല അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു ഇമോഷൻ ഒന്നുമില്ല. അപ്പൊ ആ ക്യാരക്ടർ തന്നെ നിന്ന് അപ്പൊ ഭയങ്കര പെട്ടെന്നൊരു ഷിഫ്റ്റ് ആയിരുന്നു. ആ ഒരു ക്യൂട്ട് ഒരു പ്രേമത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു, അതായത് ഞാൻ ഇടയ്ക്ക് എന്നിട്ട് ഹോസ്റ്റലിന്റെ ഫോട്ടോസ് ഒക്കെ ഒറ്റയ്ക്ക് എടുത്ത് നോക്കുവായിരുന്നു. എന്റെ ഫോട്ടോസ് ഞാൻ തന്നെ എടുത്തിട്ട് നോക്കുവായിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു സുജാതയിലായിരുന്നു. സുജാതയിൽ ഏകദേശം ഒന്നര രണ്ടു മാസത്തോളം ഞാൻ അവിടെ തന്നെയായിരുന്നു. ട്രാൻഡ്രത്ത് നമ്മുടെ ക്രൂവിന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് പടമാണ്. അപ്പൊ എനിക്ക് ഞാൻ പോലും റിയലൈസ് ചെയ്തിരുന്നില്ല ആ കുറെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ലൊക്കേഷൻ, എന്നെ ലൊക്കേഷൻ ആതിര 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ട്രാൻഡ്രത്ത് എല്ലാരും ആതിര എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഇതേ വിളിക്കുള്ളൂ, എന്റെ പേര് റെയർലി വല്ലവരും അവിടെ നിന്ന് പോകുന്ന വിളിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്റെ ക്ലാസ്സിലൂടെ ആതിര ഉണ്ടായിരുന്നു. അപ്പൊ ആരും ആതിര വിളിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. ഇത് ഇതായിരുന്നു ആരും ആതിര വിളിക്കാൻ തിരിഞ്ഞു നോക്കും. എനിക്ക് അത് കുറേ അത് എന്റെ ഈ തിരിഞ്ഞു നോക്കാതിരിക്കാൻ, എന്നെ ആ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കാൻ കുറേ സമയം വേണ്ടി വന്നു. നോയ്യോണ്ടിരിക്കും ആതിര വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കും. അങ്ങനെ എന്റെ കുറേ എനിക്ക് ആ ഒരു ഫേസിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് നൈസ്. നമ്മള് ചെയ്ത ക്യാരക്ടർ, നമ്മൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മമ്മൂക്കനെ പറ്റി, ലാലേട്ടെ പറ്റി, ജയറാം വേണ്ടൊക്കെ പറയുവാണെങ്കിൽ എന്ത് എന്തായിരിക്കും അവർക്കൊപ്പം ഉള്ള ഒരു ജഗദീഷ് ചേട്ടനെ? ഇപ്പൊ ഞാൻ നേരും
ഇതിലും ഇതിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളൊക്കെ ഇപ്പം ഇതിൽ കാണുന്നുണ്ട്. ഇവരുടെ ഈ ആക്ടേഴ്സ് എന്ന നിലയിലെല്ലാം പ്രൂവ് ചെയ്ത ഒരു ആക്ടേഴ്സ് ആണ് ഇവരൊക്കെ. അവരുടെ കൂടെ നമ്മൾ അവരുടെ ആക്ടിങ് നമ്മൾ വിറ്റ്നസ് ചെയ്യുക. നമ്മളിപ്പം ഞാൻ ഒരിക്കലും സിനിമയിൽ എത്തുന്നു അങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് വന്നു ആളൊന്നല്ല. നമ്മൾ ടി വിയിൽ നമ്മൾ കണ്ടു വളർന്ന കുറെ മുഖങ്ങളാണ്. നമ്മൾ ടി വിയിൽ വളർന്ന നമ്മളിരുന്ന് ചെറുപ്പത്തിലൊക്കെ കണ്ടു വളർന്ന മുഖങ്ങളാണ് ഇവരൊക്കെ എല്ലാം. അപ്പൊ നമ്മളിപ്പോ ഒരു പോയിന്റ് നമ്മളിപ്പോ പെട്ടെന്ന് റിയലൈസ് ചെയ്യാണ് നമ്മൾ അവരുടെ ആക്ടിങ് അവരുടെ ഒരു പെർഫോമൻസ് നമ്മൾ വിറ്റ്നസ് ചെയ്യാണ് നേരിട്ട്. വിച്ച് ഈസ് ഐ ഫീൽ ലൈക്ക് വാവ് എന്നെ പറയാം. ഒരു ഒരു വാവ് ഫാക്ടറാണ് എനിക്കത്. അവരിപ്പോൾ മോണിറ്ററിന്റെ ബാക്കിൽ നമ്മൾ ഷൂട്ടില്ലാത്ത സമയത്ത് നമ്മൾ മോണിറ്ററിന്റെ ബാക്കിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് റിയലൈസേഷൻ വരെ നമ്മൾ നേരിട്ടിരുന്ന് കാണാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. അവരെ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നത്, അവർ ഇംപ്രവൈസ് ചെയ്യുന്നത്, അവരുടെ ഡയലോഗ് ഡെലിവറി, അവരുടെ വോയിസ് മോഡുലേഷൻ, ഇതൊക്കെ നമ്മളിരുന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര രസമാണ് ഇവർ നേരിട്ട് പെർഫോം ചെയ്യുന്ന കാണാൻ വേണ്ടി. അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരുപാട് കാലത്തെ നമ്മളീ കണ്ടു വളർന്ന സിനിമകളെ പറ്റി അവർ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ സംസാരിക്കും. നമ്മളന്ന് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ സമയത്ത് അപ്പോഴാണ് അത് റിയലൈസേഷൻ വരുന്നത്. ഐ നെവർ തോട്ട് ഐ വുഡ് മേക്ക് ഇറ്റ്. ഇതൊന്നും നേരിട്ട് കാണുമെന്ന് വിചാരിച്ച ഒരാളല്ല. അപ്പൊ നമുക്ക് ഭയങ്കര നമ്മളിൽ തന്നെ ഒരു പ്രൗഡ് ഒരു മൊമെന്റ് തോന്നും. അങ്ങനെ നേരുന്ന സമയത്ത് ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ, ഏതെങ്കിലും മൂവിയുടെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും മെമ്മറി? നേരേണ്ട സമയത്ത് അത് ഇരുന്ന് നേരിട്ട് കാണാന്ന് തന്നെയാണ്. ആ ഒരു ആക്ടർ പെർഫോം ചെയ്യുക, അയാളുടെ ഡയലോഗ് ഡെലിവറി ഇരുന്ന് കാണാൻ, അത് ടോട്ടലി ഇരുന്ന് സംസാരിക്കും. അതായത് പെട്ടെന്ന് നമ്മളിപ്പോ എന്തെങ്കിലും തമാശയ്ക്ക് പറഞ്ഞ അത് ഇത് ഇപ്പൊ എന്നോട് വന്നിട്ട് എന്ത് ഒരു കഥയൊക്കെ പറഞ്ഞ് അത് പൊട്ടിച്ചിരിച്ച് നോക്കി അവരുടെ കൂടെ ആക്ഷൻ പറയുമ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ എന്നൊരു ഡയലോഗ് പറയും. അത് വെച്ചാൽ വലിയ ഡയലോഗ് ആണ്, ഒരു കോർട്ട് റൂമിലുള്ള വലിയ ഡയലോഗ് ആണ്. പോയി ടക്കെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഡയലോഗ് പറയും. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റിനോട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗുരുവായൂർ അമ്പലത്തിൽ ജ്ഞാനശരിയുടെ അടുത്ത പടമാണ്, എന്താണ് അതിന്റെ വിശേഷങ്ങൾ? നമ്മൾ ഭയങ്കര ഫൺ കോമ്പാക്ട് ആയിട്ടുള്ള മൂവിയാണ്. ഇന്നലെ സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ഒരു ബിഗ് ക്യാൻവാസിലുള്ള ഒരു എന്റർടൈനറാണ്. നല്ല പ്രൊഡക്ഷൻ, നല്ല ഡയറക്ഷൻ, നല്ല ആക്ടേഴ്സ് എല്ലാം ഉള്ള രാജേട്ടൻ ബേസിലേട്ടൻ നിക്കില്ല. പിന്നെ ആഫ്റ്റർ ജെ ജെ ഹെ വിമിചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന മൂവി, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, അങ്ങനെയുള്ള നല്ല ടീമിന്റെ ഒരു എന്താ പറയാ ഒരു ഫൺ പാക്ഡ് എന്റർടൈനറാണ് ഗുരുവായൂർ അമ്പലം. ഓക്കെ, അപ്പോൾ ഓസ്ലർ ഇതാ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നു, ഭയങ്കര റെസ്പോൺസ് കിട്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരുപാട് കോൾസും അല്ലെങ്കിൽ റെസ്പോൺസൊക്കെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് നല്ല റെസ്പോൺസുകളും ഒക്കെ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.